ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സർ. അമ്മേ, അമ്മയുടെ മോളിങ് വന്നേ കാണട്ടെ. പിള്ളേരൊക്കെ ഈ പ്രായത്തിലല്ലേ നല്ല സൗന്ദര്യബോധത്തോടെ നടക്കേണ്ടത്. ഇത് ചുമ്മാ മുരിയാക്കോല് പോലത്തെ മുടിയൊക്കെ കൊണ്ട് നീങ്ങ വന്നേ. ഹെയർ ഓയിൽ എനിക്ക് വേണ്ട അമ്മ. ഇത് ഹെയർ ഓയിൽ അല്ല മോളെ, ഹെയർ എലിക്സറാ. ഞങ്ങളുടെ കാലത്തൊക്കെ ഹെയർ എലിക്സർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നീളം വന്നേനെ എന്റെ മുടി. അത്ര തന്നെ എനിക്ക് അത്ര വേണ്ടെങ്കിലോ. മുടിക്ക് നീളമുള്ള ഉണ്ടെങ്കിലല്ലേ സ്റ്റൈലാക്കാൻ പറ്റൂ. ഇത് കൗമാരക്കാർക്ക് മാത്രമായിട്ടുള്ള അമൃത് വേണി അഡോളസൻസ് ഹെയർ എലിക്സറാ. നിങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഹോർമോൺ ഇംബാലൻസും വെള്ളം മാറിക്കുളിയും ഒക്കെ നോർമലൈസ് ചെയ്ത് ഹെയർ വളർത്തുന്ന രീതി. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ അഡോളസൻസ് കൗമാരക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കിയത്. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. ഹലോ, കഴിഞ്ഞൊരു ദിവസം നമ്മൾ നമ്മുടെ ശുഭരാത്രി നേരത്ത് ക്യാൻസൽ കൾച്ചർ എന്നൊരു കൾച്ചറിനെ കുറിച്ച് പറഞ്ഞു. അത് മീ ടു എന്ന സാധ്യതയോടുകൂടി അതിൻ്റെ അത് വന്നതോടുകൂടിയാണ് കൂടുതൽ ഈ കൾച്ചറിനെ കുറിച്ചും ചർച്ച ചെയ്യാൻ തുടങ്ങിയതെന്നും. അതായത് പലപ്പോഴും വലിയ വലിയ നേട്ടങ്ങളോടുകൂടി നമ്മുടെ സാംസ്കാരിക ലോകത്തൊക്കെ വലിയ സിംഹാസനത്തിലിരിക്കുന്ന ഒരാൾക്ക് നേരെ ഒരു മീ ടു വരുമ്പോഴേക്ക് പലപ്പോഴും ഉണ്ടാകാവുന്ന ഒരു ചർച്ചയാണ്. ഇത്രയും നാളത്തെ അദ്ദേഹത്തിൻ്റെ സേവനത്തെ ഈ ഒരു കാര്യം കൊണ്ട് നമുക്കങ്ങനെ നിഷേധിക്കാൻ പറ്റുമോ? ഇത്രയും കാലം അദ്ദേഹം എഴുതിയ അല്ലെങ്കിൽ കവിയാണെങ്കിൽ കവിതകൾ, സിനിമ ചെയ്യുന്ന ആളാണെങ്കിൽ സിനിമ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തന രംഗത്തിലാണെങ്കിൽ മാധ്യമപ്രവർത്തന സിംഹം നടത്തിയ ഇടപെടലുകൾ, ഇതൊക്കെ ഈ കാര്യം കൊണ്ട് നമുക്ക് മറന്നു കളയാൻ പറ്റുമോ? ഇത് ചരിത്രമല്ലേ? ഇത്തരം ചർച്ചകൾ പലപ്പോഴും വരാറുണ്ട്. അതിൽ പലപ്പോഴും പറയാറുണ്ട് ആ ഒരൊറ്റയൊരു ഇതിൻ്റെ പേരിൽ നമുക്ക് അവരെ അങ്ങ് തീരെ ചരിത്രത്തിൽ നിന്നേ ക്യാൻസൽ കളയാൻ പറ്റില്ല എന്ന് ചിലർ വാദിക്കാറുണ്ട്. പറ്റിയല്ല, അതങ്ങനെയല്ല. ഇത്തരമൊരു മറ്റൊരാളുടെ ജീവിതത്തിന് മേളിൽ തേരോടിച്ച് ചോര ചിന്തിച്ച് അവരുടെ ജീവിതം ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രകൃതം കൂടിയുള്ളയാളെ എത്രയെല്ലാം എന്തെല്ലാം ചെയ്താലും അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മറ്റൊരു വാദം കൂടിയുണ്ട്. ആ വാദം ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത്തവണ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ശ്രീ സുനിൽ പിള്ളയുടെ അദ്ദേഹം എഴുതിയൊരു രചനയുണ്ട്. ആ രചന വായിക്കുമ്പോഴാണ് ഇത്തരം ചർച്ചകളെക്കുറിച്ചൊക്കെ ഞാൻ അറിയാതെ ചിന്തിച്ചു പോയത്. അത് പ്രത്യക്ഷത്തിൽ അത് രണ്ടും ബന്ധമില്ല, പക്ഷേ പരോക്ഷമായി ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുകയും ഇതിനൊക്കെ ഉത്തരം കാണും. നമ്മുടെ നിലപാട് എവിടെയാണ് എന്ന് നമ്മൾ കണ്ടെത്തുകയും ചെയ്തേ മതിയാവൂ. അതല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ വാട്സപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് ലോകത്ത് നമുക്ക് തന്നെ മനസ്സിലാവില്ല നമ്മൾ ഏത് വഴിക്കാണ് പോകുന്നതെന്ന്. പെട്ടെന്ന് നമ്മളെ ആവേശിക്കുന്നത് പോലെയാണ് പല സോഷ്യൽ മീഡിയ ആഹ്വാനങ്ങളും വരുന്നത്. ഇത്തരം കാര്യങ്ങളിൽ പണ്ടത്തേതിനേക്കാൾ നമ്മൾ കൃത്യമായി നമ്മുടെ നിലപാട് ഏറ്റെടുത്തേ പറ്റൂ എന്നാണ്. അപ്പോൾ ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് കലയിലെ രാഷ്ട്രീയ ശരികൾ എന്നൊരു ലേഖനമാണ്. അത് ഈ കല എന്നതും രാഷ്ട്രീയ ശരി എന്നതും ഏറ്റവും വലിയ വിവാദമായ ഒരു സംഭവമാണ്. കസബ എന്ന സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞ ഒരു ഡയലോഗിനെ കുറിച്ചുണ്ടായ ഒരു വാദവും പ്രതിവാദവും. പക്ഷെ പലപ്പോഴും ഒരു സ്ത്രീയുടെ അവസ്ഥകൾ അങ്ങനെയാണ് എന്ന് ചിലപ്പോൾ പ്രതിബിംബം. വാത്സല്യം എന്ന സിനിമയെക്കുറിച്ച്, വാത്സല്യം എന്ന സിനിമയിൽ നായകൻ ഒരു പ്രത്യേക രംഗത്ത് സ്വന്തം ഭാര്യയ്ക്കിട്ട് ഒരൊറ്റ അടി വെച്ച് കൊടുക്കുക എന്നത് ഒട്ടും പൊളിറ്റിക്കലി കറക്റ്റല്ല, അങ്ങനെ ചെയ്യാവോ, ഇത്തരം കാര്യങ്ങൾ. പക്ഷേ പല കുടുംബത്തിലും അതാണ് സംഭവിക്കുന്നത് എന്നതും അത് പൊളിറ്റിക്കലി കറക്റ്റല്ല എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു എന്നതും വരെ എത്താനായിട്ട് ഇത്തരം സീനുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആകുന്ന തലമുറയെക്കുറിച്ചും ചിന്തിക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് ചിന്തിച്ചാൽ ഇവിടെയൊന്നും അറ്റം കിട്ടുകയല്ലാത്ത ഒരു കാര്യമാണ്, നമ്മൾ ചിന്തിക്കുക മതിയാവും. എന്നാലും ഞാൻ ഈ ലേഖനത്തിൽ നിന്നൊരു കുറച്ച് കാര്യം വായിച്ചിരുന്നു. നമുക്ക് ആകെ ഇവിടെ 6 മിനിറ്റേ ഉള്ളൂ, ഇതാണെങ്കിൽ 60 മിനിറ്റ് പറഞ്ഞാലും തീരാത്ത ഒരു സംഭവവും. പക്ഷേ ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റൂ, അതുകൊണ്ടാണ് ഈ നേരത്തെ എൻ്റെ തലയിൽ ഇത് മാത്രം ബാക്കി നിൽക്കുന്നത്. ചരിത്ര പ്രക്രിയകളും അതിലെ പങ്കാളികളും, ലേഖനത്തിൽ നിന്നാണ്, ചരിത്ര പ്രക്രിയകളും അതിലെ പങ്കാളികളും രാഷ്ട്രീയമായി ശരിയായിക്കേണ്ടതുണ്ടോ? കല സാഹിത്യ രചനകളെയും ചരിത്ര പ്രക്രിയകളെയുമെല്ലാം വിലയിരുത്താൻ പോന്ന സൈദ്ധാന്തിക ഉപാധിയാണോ രാഷ്ട്രീയ ശരി എന്ന ആശയം? പാഠങ്ങളിലും പ്രകരണങ്ങളിലുമെല്ലാം രാഷ്ട്രീയ ശരി തിരയുന്ന പണിയാണോ സാംസ്കാരിക വിമർശനം? പാഠശരീരത്തിൽ നിന്ന് ഒരു വാക്കോ വരിയോ ഊരിയെടുത്ത് അതിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് അന്തിമ വിധി പ്രഖ്യാപിക്കുന്ന വായനാ രീതികൾ രാഷ്ട്രീയ ശരിയുടെ പേരിൽ അരങ്ങു വാഴുന്ന സന്ദർഭത്തിൽ ഈ ആലോചനകൾക്ക് കൂടുതൽ സാംഗത്യമുണ്ടെന്ന് തോന്നുന്നു.
അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന ആശയത്തെയോ പൊതുജീവിതത്തിൽ അത് ഉളവാക്കിയ ഗുണഫലങ്ങളെയോ ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കുക ഈ ആലോചനയുടെ താല്പര്യമേ അല്ല. അത് ഉൾക്കൊള്ളലിൽ അധിഷ്ഠിതവും ബഹുഭാവനിഷ്ഠവുമായ ജീവിത രീതിക്കും ഭാഷണക്രമത്തിനും പെരുമാറ്റ സംഹിതയ്ക്കുമായുള്ള ശ്രമം എന്ന നിലയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന ആശയം ആദരണീയമാണെന്ന് തന്നെയാണ് കരുതുന്നത്. ഇതാണ് നമ്മളിപ്പോൾ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ തലമുറ ഉണ്ട്, ഈ പുതിയ തലമുറയോട് മിണ്ടാൻ മേലെ എന്നാ പറഞ്ഞാലും അങ്ങ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ് എന്ന്. നമ്മൾ സാധാരണഗതിയിൽ വെറുതെ വാത്സല്യത്തിന് ആ നീ അങ്ങ് വണ്ണം വെച്ചല്ലോ, അയ്യോ പൊളിറ്റിക്കലി അത് കറക്റ്റ് അല്ല, അത് ബോഡി ഷേമിംഗ് ആണ്, എൻ്റെ കൊച്ചെ വെയിൽ കൊണ്ട് കറക്റ്റ് കറുത്തു പോയല്ലോ, ഏഹ് അത് കറക്റ്റ് അല്ല, കറുപ്പിനെ അവഹേളിക്കുകയാണ്, നമുക്കിപ്പോൾ മിണ്ടാൻ മേലാത്ത അവസ്ഥയല്ലേ എന്ന് പലരും പറയുമ്പോൾ ശരിയാണ്, ഇത്തരം കാര്യങ്ങളല്ല മിണ്ടേണ്ടത്. മിണ്ടാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടല്ലോ. ഒരാളുടെ ആ അത്രയും സമയമുണ്ടായിരുന്ന എനർജി കളയുക, അവരുടെ ആ നമ്മൾ സന്തോഷമായിട്ട് വരുമ്പോഴറിയ അയ്യോ അത് അടിച്ചുപോയിട്ടോ, ഭയങ്കരമായിട്ട് തടിച്ചുപോയി എന്ന് നമ്മൾ പറയുന്നതാണോ നമ്മളുടെ ഒരു സ്നേഹപ്രകടനം? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന വാക്ക്, അല്ലെ മുമ്പ് പറഞ്ഞ ക്യാൻസൽ കൾച്ചർ എന്ന വാക്ക്, ഈ വാക്കൊക്കെ നമ്മൾ പരിചയപ്പെട്ടേ മതിയാവൂ, ഇതിനെ അഭിസംബോധന ചെയ്തേ മതിയാവൂ. ചെറിയ കാര്യമല്ല, അതൊരു നല്ല സമത്വസുന്ദരമായ സന്തോഷഭരിതമായ ലോകത്തിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും ആ വാക്കിനെ നമ്മളുടെ കണ്ണാടിയിൽ നോക്കി നമ്മൾ എത്രത്തോളം അതിന് വില കൊടുക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചേ മതിയാവും. ശുഭരാത്രി. ഡെയിലി ന്യൂസ് ശുഭരാത്രി, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സർ.